ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ടിയാണ് അണ്ണന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അമ്പലനടയിൽ കേക്ക് മുറിച്ച ജസ്ന സലീമിന് വിമർശനം. സ്വന്തം ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് ആ പവിത്രമായ നട ഒരിക്കലും അശുദ്ധിപ്പെടുത്തൂല. വിമർശനത്തിന് പിന്നാലെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇനി വരില്ല എന്ന് ജസ്ന സലീം. ഞാൻ എന്റെ ജന്മദിനത്തിന്റെ അന്ന് June 15 നടയിൽ വെച്ചിട്ടല്ല, നടക്ക് പുറത്ത് വെച്ചിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ജസ്ന സലീമിന്റെ വിവാദ കേക്ക് മുറി വീഡിയോ ആണ്. കൃഷ്ണനോടുള്ള ആരാധന മൂത്ത ജസ്ന സലീമിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ തുടരെ തുടരെ പറ്റുന്ന മണ്ടത്തരങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മുട്ട കൂട്ടിയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, അതിനാൽ അമ്പലനടയിൽ വെച്ച് മുറിച്ചത് ശരിയായില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അതോടെ ജസ്ന സലീം വിവാദത്തിൽ അകപ്പെട്ടു. എന്നാൽ ഇതിനു മുൻപും അമ്പലനടയിൽ വെച്ച് വാക്കുതർക്കം നടന്ന വീഡിയോയും വൈറലായിരുന്നു. കൃഷ്ണനോടുള്ള ആരാധന കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരം മണ്ടത്തരങ്ങൾ സംശയത്തിനിടയാക്കും. ആദ്യമൊക്കെ ചിത്രം വരച്ചത് ഇഷ്ടം കൊണ്ടായിരുന്നെങ്കിൽ പിന്നീട് ബിസിനസ്സായി മാറുകയായിരുന്നു. സുരേഷ് ഗോപിയുമായുള്ള ചെങ്ങാത്ത ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. അതോടെ വിവാദവും ഓരോന്നായി വരാൻ തുടങ്ങി. വിശ്വാസികൾ സുരേഷ് ഗോപിയെയും വിമർശിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപിയുമായുള്ള ചെങ്ങാത്തം തന്നെയായിരുന്നു ജസ്നയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്തത്. താരത്തോടൊപ്പമുള്ള വീഡിയോയും വൈറലായതോടെ ആരാധകരും കൂടി. അമിതമായാൽ അമൃതവും വിഷം തന്നെ. നമ്മുടേതല്ലാത്ത മതത്തിൽ കൈകടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ മതത്തിലും അതിൻ്റെതായ ആചാരങ്ങളും ചിട്ടകളും ഉണ്ട്. ഇത്തരം മണ്ടത്തരങ്ങൾ മതസൗഹാർദ്ദം തന്നെ നശിപ്പിക്കുന്നതാണ്. ജസ്ന സലീം കാണിച്ചത് ശരിയോ അതോ തെറ്റോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു.